ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മഞ്ഞാടിയിലെ ബ്രഹ്മഗിരി പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. ബാരിക്കേഡ് തകർത്ത് മുന്നേറിയ പ്രവർത്തകർ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമരം ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നെന്മേനി ചീരാൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ബ്രഹ്മഗിരി പ്ലാന്റിലേക്ക് മാർച്ച് നടത്തിയത്. മലവയലിൽ നിന്നാരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. പ്രതിഷേധക്കാരെ തടയാൻ പ്ലാന്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാനായിരുന്നു പ്രവർത്തകരുടെ ആദ്യം. മധ്യഭാഗത്തെ ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ അകത്തുകടക്കാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കുറച്ചുനേരം പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് നീങ്ങിയ പ്രവർത്തകർ പ്രധാന കവാടത്തിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ പാവപ്പെട്ടവരെ പിഴിഞ്ഞുണ്ടാക്കിയ പണം സി പി എം നേതാക്കൾ ധൂർത്തടിച്ച് സ്ഥാപനത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജാള്യത കൊണ്ട് വികൃതമായ ജില്ലയിലെ സി പി എമ്മിന്റെ മുഖം വെളുപ്പിക്കാനാണ് അടുത്ത ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട്ടിലെത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവിധ ഒത്താശയും ഇതിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിന്റെ പേരിലാണ് ആർ എസ് എസ് പാർട്ടിയുടെ ജില്ലയിൽ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തുന്നതിന് വേണ്ടി ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ വയനാട്ടിൽ വരികയാണ്. അങ്ങനെ ഗോവിന്ദൻ മാസ്റ്റർ നാളെ വന്ന് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികൃതമായ മുഖം ഒന്ന് മിനുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കും. പരിപാടിയിൽ കോൺഗ്രസ് ബത്തേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ സാജൻ അധ്യക്ഷനായിരുന്നു. എൻ എൻ വിജയൻ, ഡി പി രാജശേഖരൻ, എടക്കൽ മോഹനൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, അമ്പലവയൽ.